മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ചും സ്വർഗത്തിലെ അരുവികളെ കുറിച്ചും സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളെ കുറിച്ചും സ്വർഗത്തിലെ പലവർഗങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞുകൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, സഹാബ ഇന്ന ഫിൽ ജന്നത്തിലെ ഷജറ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വർഗത്തിലൊരു മരമുണ്ട് സഹാബ. സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുഖത്തേക്ക് വളരെ അത്ഭുതത്തോടെ കൂടി നോക്കിയിരിക്കുന്ന സഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു സ്വർഗത്തിലൊരു തണൽ വൃക്ഷമുണ്ട്. സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല. എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്തു സ്വർഗത്തിലൊരു തണൽ വൃക്ഷമുണ്ട്, ആ തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 100 വർഷം സഞ്ചരിച്ചാലും ലാ യഖ്തഉഹ, ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ഒരു ശിഖരം പോലും വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 100 വർഷം സഞ്ചരിച്ചാലും ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ കമ്പ് വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് പ്രവാചകന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ഒരു മരത്തിന്റെ കമ്പിന്റെ വലിപ്പം ഇത്ര വലുതാണെങ്കിൽ സ്വർഗത്തിലെ ആ മരത്തിന്റെ വലിപ്പം എത്ര വലുതായിരിക്കും? സ്വർഗത്തിലെ ആ ഒരു മരത്തിന്റെ വലിപ്പം എത്രയായിരിക്കും? ആ മരത്തിന് ഇത്ര വലിപ്പമുണ്ടെങ്കിൽ സ്വർഗത്തിന് എത്ര വലിപ്പമായിരിക്കും? അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനിങ്ങനെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ പാകമായ മുന്തിരി കുലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. ഞാൻ മുന്തിരിത്തോട്ടത്തിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ പാകമായിരിക്കുന്ന മുന്തിരി കുലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹത്തോടുകൂടി അതിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുന്നതിന് വേണ്ടി തന്റെ കൈ ഇങ്ങനെ ഉയർത്തിയപ്പോ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹി സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ പറിക്കല്ലേ, നബിയെ പറിക്കല്ലേ, നബിയെ, ഇത് നാളെ സ്വർഗത്തിൽ കിട്ടേണ്ട അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുന്തിരിക്കുല പറിക്കാതെ തിരിച്ചു വന്നിട്ട് സഹാബത്തിനോട് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് സഹാബത്ത് കരയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് സഹാബത്ത് കരയുകയാ. ആ സമയത്ത് പ്രവാചകം ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന സ്വഹാബത്ത് അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, സ്വർഗത്തിലെ ഒരു മുന്തിരി തിന്നാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ലല്ലോ, സ്വർഗത്തിലെ ഒരു മുന്തിരി കഴിക്കാനുള്ള ഭാഗ്യം പോലും ഞങ്ങൾക്കില്ലാതെ പോയല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ സഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നു, സഹാബാ, സ്വർഗത്തിൽ ഞാൻ കണ്ട ഒരു കുല മുന്തിരിയുണ്ടല്ലോ, സ്വർഗത്തിൽ ഞാൻ കണ്ട ഒരു കിലോ മുന്തിരിയുണ്ടല്ലോ, അതെങ്ങാണ് ഈ ദുനിയാവിലേക്ക് ഞാൻ പറിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഒരേ ഒരു കിലോ മുന്തിരിയുണ്ടല്ലോ, അതെങ്ങാണ് ഞാൻ ഈ ദുനിയാവിലേക്ക് പറിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മനുഷ്യരും ആ ഒരു കിലോ മുന്തിരിയിലെ മുന്തിരിങ്ങ തിന്നാൽ അത് തിന്നു തീർക്കാൻ കഴിയില്ല സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, സ്വർഗത്തിലെ ഒരു കുല മുന്തിരി പടച്ചവനെ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മനുഷ്യരും അതിനകത്ത് നിന്ന് പറഞ്ഞു പറിച്ചു തിന്നാൽ പടച്ചവനെ ആ മുന്തിരി തിന്നു തീർക്കാൻ കഴിയില്ലെന്ന് പ്രവാചകം പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു കുല മുന്തിരിയുടെ വലിപ്പം എത്രയായിരിക്കും? ആ ഒരു കുല മുന്തിരിയുടെ വലിപ്പം എത്രയായിരിക്കും ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷമല്ലേ? അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് പടച്ചവരെ, എനിക്ക് സ്വർഗം തരണേ, എനിക്ക് സ്വർഗം തരണേ, എനിക്ക് സ്വർഗം തരണേ. ദുആ ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ, ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. പടച്ചവനെ, രണ്ടരക്കയത്ത് നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും സദക കൊടുത്താലും ഖുർആൻ ഓതിയാലും ദിക്ര പറഞ്ഞാലും ഈ പാതിരാത്രി വേലന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോഴും ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാലും ഞാനും നിങ്ങളും അല്ലാഹുവോട് ചോദിക്കുന്നതല്ലാ, ഇതിനു പകരം സ്വർഗം തരണേ അല്ലാ.
എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാ, എല്ലാവരും സ്വർഗം കിട്ടാ ദുആ ചെയ്യുന്നവരാ. എങ്കിൽ എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുമ്പോ, എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുമ്പോ, എല്ലാവരും സ്വർഗം കിട്ടണേ എന്ന് ദുആ ചെയ്യുമ്പോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, അൽ ജന്നത്തു മുസ്താഖതുന ഇലാ അർബഅത്തി നഫർ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ, അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, നമ്മളൊക്കെ കടക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാ, നാല് വിഭാഗം ആൾക്കാർ എനിക്ക് തരണേ അല്ലാ, നമ്മളെല്ലാവരും സ്വർഗം കിട്ടാൻ റബ്ബിനോട് ദുആ ചെയ്യുമ്പോ, സ്വർഗം ദുആ ചെയ്യുകയാണ്, സ്വർഗം ദുആ ചെയ്യുകയാണ്, നാല് വിഭാഗം ജനങ്ങളെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. അല്പം ബാസു കുറച്ചു, ചെറിയ ഇടി കുറച്ചു. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാ സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ. എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗമാ ചോദിക്കണേ. എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാ. എങ്കിൽ സ്വർഗം നാല് വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സ്വർഗം ദുആ ചെയ്യുന്ന ആ വിഭാഗത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറ. നാലേ നാല് കാര്യം, നാലേ നാല് കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്താൽ സ്വർഗം നിന്നെ വിളിക്കുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കാര്യങ്ങൾ ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് പരിശ്രമിച്ചൂടെ മനുഷ്യന്മാരെ, ഒന്ന് പരിശ്രമിച്ചൂടെ, അതിനും മടിയ. ഒരു നാല് കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ നാല് കാര്യം നീ ചെയ്താൽ സ്വർഗം നിന്നെ കിട്ടണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല ഒന്ന് പരിശ്രമിച്ചൂടെ, കഷ്ടപ്പാടുള്ളതൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല, പേടിക്കണ്ട. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഞാൻ പറയൂല. നിസ്സാരമായിട്ടുള്ള നാല് കാര്യങ്ങൾ ഇത് ചെയ്താൽ നീ സ്വർഗത്തിലാണെന്ന് നബിയുന റസൂലുള്ളാഹി അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ല എല്ലാവരും അവസാനം വരെ ഇരിക്കൂലേ, ഇരിക്കൂലേ? പുറത്തിക്കണ ചങ്ങായിമാരൊക്കെ എന്തിനാ അപ്പൊ നിക്കണേ? ഇരിക്ക ചങ്ങാതി, എവിടെയെങ്കിലും ഇരി. വയലിന്റെ സദസ്സിൽ ഇരുന്നില്ലെങ്കിൽ വെളിയിലെങ്കിലും വെളിയിൽ നിൽക്കല്ലേ. എവിടെയെങ്കിലും സംഘാടകർ എന്തേപ്പാ ഈ കസേര പറക്കി അങ്ങോട്ട് ഇട്ടുവിടാ, മക്കൾ ഇരിക്കട്ടെ. ഇതിനകം അവർക്ക് ഇങ്ങോട്ട് കയറി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ലേ പുറത്ത് നിൽക്കണേ. ഈ കിടക്കണ കസേര എടുത്ത് പുറത്തിട്ടുകൂടെ, എവിടെയെങ്കിലും ഇരിക്കട്ടെ. ഗേറ്റിന്റെ അവിടെയൊക്കെ കുറെ ചങ്ങാതിമാരിക്കൊണ്ട് എല്ലാവരും അവിടൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് വയലുകൾക്ക്. സ്വർഗമല്ലേ ദുനിയാവിലെ സ്വർഗം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ഇതൊക്കെ പറയുമ്പോ എല്ലാവരും അനുസരിക്കൂല. ഉസ്താദ് കയറിയിരിക്കാൻ പറയുമ്പോ കീഴൂരുകാർ മുഴുവനും കയറി ഇരുന്നാ പിന്നെ വയലിന്റെ ആവശ്യമുണ്ടോ? മനുഷ്യന്മാര് ഉണ്ടോ? അതങ്ങനെ ചില ആൾക്കാര് എത്ര പറഞ്ഞാലും അങ്ങോട്ട് കയറത്തില്ല. അവന്റെ അടുത്ത് മരണം പറഞ്ഞാലും, കബറു പറഞ്ഞാലും, പരലോകം പറഞ്ഞാലും, നരകം പറഞ്ഞാലും ഓനൊന്നുമില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകും. ചില ആൾക്കാരങ്ങന, ചില ആൾക്കാരങ്ങന. മഹാനായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മൂസാ നബിയുടെ മുന്നിൽ ശപിക്കപ്പെട്ട ശൈത്താൻ ഇറങ്ങി വന്നു. മൂസാ നബിയുടെ മുന്നിൽ ശപിക്കപ്പെട്ട ശൈത്താൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ, ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി, ഒന്ന് നന്നാകണമെന്ന് തോന്നുന്നു. ശൈത്താൻ പറയുക, എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി, എനിക്കൊന്ന് നന്നാകണമെന്ന് തോന്നുന്നു. ഖിയാമത്ത് നാള് വരെ ഇങ്ങനെ ശപിക്കപ്പെട്ടവനായിട്ട് നടക്കാൻ വയ്യ. അതുകൊണ്ട് നീ അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാ, നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യ്. പടച്ചോനെ, മൂസാ നബിയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറിയ കുട്ടികൾ പറയും മനസ്സിൽ ലഡു പൊട്ടിയെന്നൊരു 10 ലഡു ഒരുമിച്ച് പൊട്ടിയ സന്തോഷം. കാരണം എന്ത്? ശൈത്താൻ നന്നാകാൻ പോവാ. ഇവൻ നന്നായി കഴിഞ്ഞാൽ ലോകം നന്നാവുമല്ലോ. മൂസാ നബിക്ക് വളരെ സന്തോഷം തോന്നി, അള്ളാഹുവിനോട് ദുആ ചെയ്തു. പടച്ചോനെ, ഈ പഹയനെ നീ പുറത്തു കൊടുക്കണേ. അള്ളാ ദുആ ചെയ്തു കഴിഞ്ഞപ്പോ മൂസാ നബിയുടെ മുഖത്ത് ആ പഴയ സന്തോഷം കാണുന്നില്ല, ആ പഴയ സന്തോഷം കാണുന്നില്ല. മൂസാ നബിയോട് ശൈത്താൻ ചോദിച്ചു, എന്തേ നബി, അല്ല എന്ത് പറഞ്ഞു? പറ, ധൈര്യമായിട്ട് പറഞ്ഞു, എന്തിനാ പേടിക്കണം, പറ. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, അല്ലാഹു ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞു, ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അത് ചെയ്തിട്ട് നീ ദുആ ചെയ്താൽ നിന്റെ പാപം പൊറുക്കും, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ശൈത്താൻ മൂസാ നബിയോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണ്ടേന്ന്?
വയലിന്റെ സദസ്സിൽ വന്നിട്ട് വെളിയിൽ നിൽക്കുന്ന ചങ്ങായിമാര് കേട്ടോ, ഷെയ്ത്താനോട് മുസാ നബി പറഞ്ഞു കൊടുത്തു, അള്ളാഹു ഒരേ ഒരു കാര്യം പറഞ്ഞു, ആദൻ നബിയുടെ കബറിന്റെ മുന്നിൽ പോയി ഒരു സുജൂദ് ചെയ്യണം എന്നിട്ട് ദുആ ചെയ്യണം. ആദൻ നബിയുടെ കബറിന്റെ മുന്നിൽ പോയി ഒരു സുജൂദ് ചെയ്യണം എന്നിട്ട് ദുആ ചെയ്താൽ മതി, നിന്റെ പാപം മുഴുവൻ അള്ളാഹു പുറത്തേരും. ഷെയ്ത്താൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ഷെയ്ത്താൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ആദൻ നബി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നപ്പോ അല്ല നേരിട്ട് പറഞ്ഞു സുജൂദ് ചെയ്യാൻ, അന്ന് ഞാൻ ചെയ്തിട്ടില്ല, ഇനിയാ ഇപ്പൊ മരിച്ചതിന് ശേഷം. എടാ ജീവിച്ചിരുന്നപ്പോ അല്ല നേരിട്ടാ പറഞ്ഞത് ചെയ്യാൻ, അന്ന് ഞാൻ ചെയ്തില്ല, ഇനിയിപ്പം മരിച്ച് നീ നിന്റെ പണി നോക്കാനാ പറഞ്ഞത്. അതുപോലെ ചില ആൾക്കാർ, ഉസ്താദെ നിങ്ങളെക്കാലം കൊലകൊമ്പന്മാർ ഇവിടെ കടന്ന് പാടിയിട്ട് ഞാൻ കയറിയിട്ടില്ല, ഇനിയിപ്പം നിങ്ങളെ കൊണ്ട് വേണ്ടട അനിയന്മാരെ, അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കും, മറാകട്ടെ.